ഫ്രണ്ട്സ്, ഐ എം വൈഷ്ണ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ബ്രസ്റ്റ് സാഗിങ്ങിനെ കുറിച്ചാണ്. ഒരു ഡെലിവറി കഴിഞ്ഞ് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകുന്നതാണ് ബ്രസ്റ്റ് സാഗിങ് എങ്ങനെ വരുന്നു, അതിനെ പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെ ടിപ്സ് ചെയ്യാം, എന്തെങ്കിലും എക്സസൈസ് ചെയ്യാം, ഇപ്പോൾ ബ്രസ്റ്റ് സാഗിങ് ഉണ്ടായവർക്ക് എങ്ങനെ അത് ഒരു കുറയ്ക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, പാല് കൊടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ സമയങ്ങളിൽ പാല് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ആ ബ്രസ്റ്റ് സാഗിങ് ഒഴിവാക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, പാല് കൊടുക്കുന്നത് എപ്പോഴും ഇരുന്നിട്ട് പാല് കൊടുക്കാൻ ട്രൈ ചെയ്യുക. നമ്മൾ ഇരുന്ന് പാല് കൊടുക്കുക, അപ്പം നമ്മുടെ ബാക്ക് സപ്പോർട്ടും കറക്റ്റ് ആയിരിക്കണം. നമ്മൾ എവിടെയെങ്കിലും ചാരി ഇരുന്നിട്ടോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുകയും ചാരി ഇരിക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. കുട്ടിയെ പിടിക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ പില്ലോ എന്തെങ്കിലും വെക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുട്ടി ഒരുപാട് താഴെ വെച്ച് നമ്മൾ ഈ പൊസിഷൻ പോസ്റ്റർ കറക്റ്റ് ആവില്ല, അതേസമയത്ത് നമ്മുടെ ബ്രസ്റ്റും സാഗ് ചെയ്ത് വരും. കുട്ടി പാല് കുടിക്കുന്ന ഒരു ഫോഴ്സിൽ താഴോട്ട് സാഗ് ചെയ്ത് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, കുട്ടിയെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരുപാട് നേരം നമുക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പം ഒരു പില്ലോ, ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഫീഡിംഗ് പില്ലോസ് മേടിക്കാൻ കിട്ടും, അങ്ങനത്തെ ഫീഡിംഗ് പില്ലോസോ അല്ലെങ്കിൽ നോർമൽ പില്ലോ വെച്ചിട്ടെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പാല് കൊടുക്കുക. ഇനി കിടന്ന് പാല് കൊടുക്കുന്നവരുണ്ടാകും, അവർ ഒരിക്കലും കിടന്ന് പാല് കൊടുക്കുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ കിടന്ന് പാല് കൊടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കും. ഇപ്പം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് പാല് കൊടുക്കുകയാണ് വെച്ചെങ്കിൽ, റൈറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് പാല് കൊടുക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലത്തെ ബ്രസ്റ്റിൽ നിന്ന് മാത്രം പാല് ഫീഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അല്ലാതെ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരിക്കലും ലെഫ്റ്റ് സൈഡും പോലെ നമ്മൾ ഈസി ആയിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണത്. പക്ഷെ അത് വളരെ നമ്മുടെ ബ്രസ്റ്റിനും സാഗിങ്ങിനും പൊസിഷനും എല്ലാത്തിനും എഫക്റ്റ് ചെയ്യും. ഒരു ഭാഗത്തേക്ക് ബൾജ് ചെയ്തിട്ടും ഒക്കെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു സൈഡിലേക്ക് നമ്മൾ തിരിഞ്ഞ് കിടന്ന് കൊടുക്കുമ്പോൾ ആ സൈഡിലത്തെ ബ്രസ്റ്റിന് മാത്രം കൊടുക്കുക. നെക്സ്റ്റ് സൈഡ് വെച്ചാൽ നമ്മളല്ലെങ്കിൽ കുട്ടിയുടെ പൊസിഷനോ ചേഞ്ച് ചെയ്തിട്ട് നെക്സ്റ്റ് സൈഡിലേക്ക് കൊടുക്കുക. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സിങ്, ഫീഡിംഗ്, എന്താ പറയുക, നേഴ്സിംഗ് പറ്റി ഫീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് അവൈലബിൾ ആണ്. നമ്മൾ ശരിക്കും അങ്ങനത്തെ ഡ്രസ്സുകൾ യൂസ് ചെയ്തിട്ട് ഫീഡ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് സൈഡിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് അത് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്തിട്ടും കുട്ടികൾക്കൊരു ടൈറ്റ് അല്ലാത്ത രീതിയിലും നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഡ്രസ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നോർമലി ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കുമ്പോൾ നമ്മളത് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇവിടുന്ന് സ്ട്രെച്ച് ചെയ്തെടുത്തിട്ടും ആ ഒരു ടൈറ്റ് ആയിട്ടുള്ളൊരു ഇതിൽ നിന്ന് എടുക്കുമ്പോഴും അങ്ങനത്തെയൊക്കെ നമ്മുടെ പൊസിഷനും ആ ഒരു രീതി മാറുന്നുണ്ട്. വളരെ നമ്മുടെ സാഗിങ്ങിന് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഒരു കാര്യമാണ്, അത് നമ്മൾ കറക്റ്റ് ഡ്രസ്സിങ് ആയിരിക്കണം നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത്. ഫീഡിംഗ് ഡ്രസ്സുകൾ, നേഴ്സിംഗ് ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബ്രാൻഡിൻ്റെ ഡ്രസ്സുകൾ ഇപ്പം അവൈലബിൾ ആണ്. അപ്പം അങ്ങനത്തെ ഡ്രസ്സുകൾ നിങ്ങൾ അന്വേഷിച്ചിട്ട് ഫീഡിംഗ് ഡ്രസ്സ്, ഫീഡിംഗ് പില്ലോസ് എന്നിട്ട് ഇപ്പം എല്ലാം അവൈലബിൾ ആണ്. ഇപ്പം അതൊന്നും മേടിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മളായിട്ട് നമ്മൾ അത് ചെയ്യുക, പില്ലോസ് യൂസ് ചെയ്യുക, ഡ്രസ്സ് നമ്മൾ കുറച്ച് ചേഞ്ച് വരുത്തുക. ഇരിക്കുന്ന രീതിയിലും കിടക്കുന്ന രീതിയിലും ചെറിയ രീതി മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഡെലിവറിക്ക് ശേഷമുള്ള ഈ ബ്രസ്റ്റ് സൈഡിങ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഫീഡ് ചെയ്യുക. കുട്ടികൾക്ക് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് ഫീഡിങ്. ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുക, ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതല്ല, ഏറ്റവും നല്ലത് ബ്രസ്റ്റ് ഫീഡിങ് ആണ്. ബ്രസ്റ്റ് ക്യാൻസറിനൊക്കെ ഏറ്റവും നല്ലത് ബ്രസ്റ്റ് ഫീഡിങ് അവോയ്ഡ് ചെയ്യാതെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ട് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ബ്രസ്റ്റ് സാഗിങ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ നെക്സ്റ്റ് വീഡിയോ കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.